ಐರಾವ ತಮೆ ಇದ ಭಕ್ಷಿಕ್ಕೂ ಐರಾವ ತಮೆ ಅಂಗೇಕಿದಿಂದೆ ಆವಶ್ಯಮುಂಡ ಪ್ರಣಾಮಂ ಇಂದ್ರದೇವ എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനാവുന്നില്ല. അവന്റെ വാക്കുകളിൽ എന്ത് മായാജാലമായിരുന്നുവെന്ന്. അവൻ ജനങ്ങളുടെ ചിന്തകളിൽ പരിവർത്തനമുണ്ടാക്കി. എന്ത് വശീകരണ ശക്തി കൊണ്ടാണ് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചതെന്ന് മനസ്സിലായില്ല. അവർക്ക് അവൻ പറഞ്ഞതുപോലെയല്ല, ബ്രഹ്മാവൻ നേരിട്ട് പറഞ്ഞതുപോലെയാണ്. അത് കണ്ട് എനിക്ക് അതിയായ കോപം വന്നു. കൊടുങ്കാറ്റ് അടിച്ചുവിട്ടാലോ എന്ന് തോന്നിപ്പോയി. പക്ഷേ എന്താണ് പക്ഷേ? അപ്പോൾ വായുദേവൻ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഇപ്പോഴും നമുക്ക് ആ ബാലകന്റെ സാമർത്ഥ്യത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇന്ദ്രദേവ, ഞാൻ ആ വിവരം ഉടൻ തന്നെ അങ്ങേ അറിയിക്കണമെന്നാണ് ചിന്തിച്ചത്. നമുക്ക് അങ്ങയുടെ വിവരത്തിൽ ഒരു താല്പര്യവുമില്ല. അങ്ങേക്ക് ഇതിൽ എന്ത് ചെയ്യാനാവുമെന്നും എന്ത് ചെയ്തെന്നും നമുക്കറിയണ്ട. പക്ഷേ ഇപ്പോൾ നമുക്കുടൻ എന്തെങ്കിലും തീർച്ചയായും ചെയ്യേണ്ടത്. നമുക്കല്ല, കേവലം നാം ഇനി എന്ത് ചെയ്യണമെങ്കിലും നാം സ്വയം ചെയ്തുകൊള്ളാം. എന്തെന്നാൽ അങ്ങയുടെ അയോഗ്യത എന്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഒരു അയോഗ്യനായ സൈനികൻ ഒന്നിനും പ്രയോജനപ്പെടില്ല. അയാൾ യുദ്ധം ചെയ്താൽ നമുക്ക് പരാജയമേ ലഭിക്കൂ, വിജയിക്കില്ല. അങ്ങേക്ക് ഇവിടെ നിന്ന് പോകാം. കണ്ണൻ എത്ര ലാളിത്യത്തോടെയാണോ ജീവിതശൈലിയുടെ പരിവർത്തനത്തിന്റെ അടിത്തറ പാകിയത്, അത് ദർശനീയവുമാണ്, അനുകരണീയവുമാണ്. അദ്ദേഹം തൻ്റെ ലീലകളിലൂടെ കേവലം 1000 വർഷങ്ങളോളം ഭരിച്ച ഇന്ദ്രനെ വെല്ലുവിളിക്കുക മാത്രമല്ല, അതിനോടൊപ്പം ഭൂലോകവാസികൾക്ക് പ്രകൃതിയുടെ മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന കാലങ്ങളിൽ എപ്പോഴൊക്കെ മനുഷ്യർ തങ്ങളുടെ ലാഭത്തിനായി പ്രകൃതിയുടെ വിനാശം വരുത്തുമോ, അപ്പോഴൊക്കെ ഈ സംഭവം അവരെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനുള്ള ഒരു ദർപ്പണത്തിൻ്റെ ധർമ്മം നിർവഹിക്കും. ഈ ചെറിയൊരു സംഭവം ഭാവിയിൽ വലിയൊരു പരിവർത്തനത്തിന് കാരണമായിത്തീരും. നാരായണ നാരായണ, അങ്ങ് പറഞ്ഞത് സത്യമാണ് പ്രഭു. പ്രതീക്ഷകളുടെ സമയം വളരെ ദൈർഘ്യമേറിയതാണ്. അങ്ങയുടെ നാവിൽ നിന്ന് ഈ വൃത്താന്തം അറിഞ്ഞതിന് ശേഷം ഇന്ദ്രന്റെ പ്രതിക്രിയ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള താല്പര്യം വർദ്ധിച്ചിരിക്കുകയാണ്. സമയമാകുന്ന പ്രതലത്തിൽ സമയത്തോടൊപ്പം എല്ലാം രേഖപ്പെടുത്തുന്നതായിരിക്കും ദേവർഷേ, പ്രതീക്ഷിച്ചിരുന്നാലും. നാരായണ നാരായണ, യാഥാർത്ഥ്യമാണ് പ്രഭു, യാഥാർത്ഥ്യമാണ്.